അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സന്നാസ് മം വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിട്ടില്ലത്, അന്ന് നമ്മൾ ബാംഗ്ലൂർ പോയ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയായിട്ടാണ് നേരെ പോകുന്നത്. ഹൈദരാബാദിലേക്കാണ്. ബാംഗ്ലൂരിൽ നിന്ന് നമ്മൾ അന്ന് വൈകുന്നേരം തന്നെ ട്രെയിനിൽ ഹൈദരാബാദിലേക്ക് വിടുക ചെയ്തത്. അപ്പം ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസാണിത്. ഇത് കുറച്ച് സിറ്റി പോലത്തെ സ്ഥലമാണ് ഉണ്ടായത്. നമ്മൾ ഓല ബുക്ക് ചെയ്തിട്ട് അതിൽ പോയതാണ്. ശരിക്കും ആ ഡ്രൈവർക്ക് വഴി അറിയുന്നുണ്ടായിട്ടില്ല. അപ്പം മാപ്പിലെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ കുറേ വഴി തെറ്റിയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഓടിക്കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയിട്ടുണ്ടായത്. അപ്പം ട്രെയിൻ ഇങ്ങനെ വിടുന്നുണ്ട്. നമ്മൾ ഹൈദരാബാദിലേക്ക് പോകുന്ന നല്ല എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരു വൈകുന്നേര സമയമാണിത്. പിന്നെ അന്ന് രാത്രി ഫുള്ളും ട്രെയിൻ, പിറ്റേന്ന് രാവിലെ ഹൈദരാബാദിലെത്തും. നമ്മൾ ഫുള്ള് റെസ്റ്റ് എടുക്കലാണ് ഉണ്ടായത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ നമ്മൾ ഒരു റൂമിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ റൂമെല്ലാം സെറ്റാക്കുന്ന തിരക്കിലാണ് ഇവിടെ. ഇവിടുത്തെ ലിഫ്റ്റ് കണ്ടിട്ടാണ് കരിശിട്ട്. നമ്മളെ പണ്ട് തുന്തി തുറക്കുന്ന ലിഫ്റ്റില്ലേ, അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് റൂം. ഒരു ചെറിയ റൂമ്, ഒരു ബാത്റൂമ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ പോകാൻ പോയിരുന്നു പുറത്തേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ചാർമിനാറിലേക്കാണ്. അപ്പോൾ ഇതാണ് ഹൈദരാബാദിൻ്റെ രാവിലത്തെ അവസ്ഥ. രാവിലെ അങ്ങനെ പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഉണ്ടാവില്ല. രാവിലെ ഫുള്ളും എന്താ പറയുക, കുറച്ച് കുറച്ചിങ്ങനെ നമ്മൾ കീന സമയത്ത് വണ്ടിയെല്ലാം പോകാൻ തുടങ്ങുന്നതിൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഫുള്ള് വണ്ടിയോട് വണ്ടിയാണ്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഇവിടെ. പിന്നെ എപ്പോൾ ഇവിടെ അടിച്ച് വാരി വൃത്തിയാക്കുന്നതാണല്ലേ, പക്ഷെ എന്നാലും നല്ല കച്ചറയുള്ള സ്ഥലമാണ്. അപ്പം നമ്മളിങ്ങനെ നാസ്തയിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഹോട്ടലുകളും തപ്പിയിട്ട് നടക്കുകയാണ്. അവിടുത്തെ ഭക്ഷണമൊന്നും നമുക്ക് അങ്ങനെ പിടിക്കൂല, എല്ലാവർക്കും അങ്ങനെ പിടിക്കണമെന്നില്ല. നമ്മളെ കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളൊരു കട കണ്ടുപിടിച്ച്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ പലഹാരങ്ങളാണ് ഉണ്ടായിന്. ആ ഫസ്റ്റ് കാണിച്ച പലഹാരങ്ങൾ നല്ല ഇഷ്ടമാണ്, നല്ല മധുരമുള്ളതാണ് ഉണ്ടായത്. അപ്പം നമ്മൾ ഇവിടെ നിന്നൊരു ചായ കുടിച്ച്, പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ സെർവ് ചെയ്യുന്നതെല്ലാം നമ്മളെല്ലാം നിന്നിട്ട് വേണം കേട്ടോ ഭക്ഷണം എല്ലാം കഴിക്കാൻ. ഏത് ഹോട്ടലിൽ പോയാലും അവൻ തന്നെയാണ്. ഹൈദരാബാദിൽ കീനത് കൂടെ നമ്മൾ നിന്നിട്ടാണ് എല്ലായിടത്തുനിന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മളൊരു ഓട്ടോറിക്ഷയിലാണ് നേരെ ചാർമിനാറിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ചാർമിനാറിൻ്റെ കവാട. ഇതാണ്, നല്ല രസമുണ്ടായിന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇപ്പം അത്ര തിരക്കൊന്നുമില്ല. ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ തിരക്കൊന്നും ഉണ്ടായിട്ട്, ഒരു രാത്രിയിലാകുമ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ. അപ്പം ഇതാണ് നമ്മളെ ചാർമിനാറ്. വഴിയരികിലായിട്ട് ഒരുപാട് കച്ചവടത്തിൻ്റെ സ്ഥലമുണ്ട്. നമുക്ക് ചെറിയ പീസൊക്കെ ഇവിടുന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പം നടന്നു പോകുന്ന വഴിയിലെല്ലാം കച്ചവടക്കാരൻ തന്നെയാണുള്ളത്. പകുതിയും കച്ചവടക്കാരായിരിക്കും. ഓരോ സാധനം എടുത്തിട്ട് നമ്മളെടുത്ത് വന്നിട്ട് പറയും വാങ്ങിക്കോ വാങ്ങിക്കോ പറഞ്ഞിട്ട്, നമ്മൾ നല്ലോണം ബാർഗെയിൻ ചെയ്താലും നമുക്കവർ വില കുറച്ച് തരും. അങ്ങനെ ആണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പം ഇതാണ് ചാർമിനാറ്. ചാർമിനാർ ഇതാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടില്ല, പുറത്തുനിന്ന് ജസ്റ്റ് കാണുകയും ചെയ്തിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്കെല്ലാം കയറാൻ പറ്റും. ചെറിയ കുട്ടികളൊന്നും ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്കൊന്നും കയറാൻ വന്നിട്ടില്ല. പുറത്തുനിന്ന് ചുറ്റിക്കാണുക ചെയ്തത്. പിന്നെ അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. വെള്ളിയാഴ്ച ജുമാക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൻ്റെ അടുത്ത് തന്നെയുള്ള മക്കാ മസ്ജിദിലേക്ക് പോവുക ചെയ്തത്. നമ്മളെ ബാക്കിൽ നിന്ന് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ട് ഓരോ സാധനം വാങ്ങാൻ വാങ്ങി വാങ്ങി നിറട്ട്. ഇതാ ഇവിടെ നല്ല തിരക്ക് കൂടുന്നുണ്ട്. ഇപ്പം ഉച്ച ജുമൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാരെല്ലാമായിട്ട് നിറയുന്നുണ്ട്. കുറച്ച് സമയം വൈകുന്നേരമെല്ലാം ആകുമ്പോഴാണ് അധികം ആൾക്കാർ. നമുക്ക് അങ്ങോട്ട് നിന്നിട്ട് തിരിയാൻ സമയം സ്ഥലം ഉണ്ടാവില്ല, അത്രയും ആൾക്കാരുണ്ടാവും അവിടെ.
ഇവിടെ ഫുള്ളും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാവും എല്ലാ സമയവും. ഇത് ചാർമിനാറിന്റെ പിറക് വശമാണ്. പിറക് വശവും മുൻവശവും ഒരുപാട് സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിലൂടെ കുറച്ചും കച്ചവടക്കാർ തന്നെയാണ്. വള, മാല, കമ്മല്, പിന്നെ ഓരോ ഫുഡ് ഐറ്റംസ്, ചോളത്തിൻ്റെത്, ഇങ്ങനത്തെ മിഠായി, പന്നി മിഠായി, ഇതെല്ലാം കൊണ്ട് ആൾക്കാർ നമ്മളടുത്തേക്ക് തന്നെ വരും. നമ്മളൊരു സ്ഥലത്ത് നിന്നാൽ മതി. പിന്നെ ഇങ്ങനെ കുറേ ആൾക്കാർ കുറേ വണ്ടികളിലായിട്ടും അവിടെ തന്നെ നിർത്തിയിട്ടിട്ടിരിക്കുന്ന അങ്ങനത്തെ കച്ചവട സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള സാധനമാണ് ഇവിടെ ഉള്ളത്. നമുക്കത് നല്ലോണം വില കുറച്ചിട്ട് അവർ തരും. ചില സ്ഥലത്ത് 100 രൂപ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ 100 രൂപയെ തരും. ഇവിടെ ഒരുപാട് ട്രോളി ബാഗ്സും എല്ലാം ഉണ്ട്. നല്ല രസമാണ്. നമ്മൊന്നും വാങ്ങുന്നില്ലെങ്കിൽ കാണാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ കണ്ട് കുറേ അവർ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അറിയാണ്ട് വാങ്ങിപ്പോവും ചെയ്യും. അത്രക്കും സാധനങ്ങളും അത്രക്കും ഭംഗിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഡ്രസ്സുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പാട്ടങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. ഇത് മൾബറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിന് മൾബറി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതാണ് മക്ക മസ്ജിദ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മക്ക മസ്ജിദ് വരുന്നത്. ഒരുപാട് പഴക്കമുള്ളൊരു പള്ളിയാണിത്. പക്ഷേ ഈ മക്ക മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ അവർ നമ്മളെ കയ്യിൽ ബാഗ് ഉണ്ടെങ്കിൽ നമ്മളെ കയറ്റില്ല. അങ്ങനെ നമ്മളോട് അങ്ങനെ പുറത്തുക്കാനെല്ലാം പറഞ്ഞിട്ടുണ്ടായി. ഇതിൻ്റെ പുറത്ത് പോലീസുകാരെല്ലാം ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മളെ കുട്ടികളെ സാധനമാണ് ബാഗിൽ നിന്നെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് അങ്ങനെ കയറ്റിയിട്ടുണ്ടായി. അപ്പം നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല രസമുണ്ട്. എന്തായാലും ഇവിടത്തേക്കെല്ലാം വരണം എല്ലാവരും. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ട്. നമുക്ക് ലോങ് ദൂരമാണ്. അപ്പം കുറച്ച് യാത്ര ബുദ്ധിമുട്ടി യാത്ര ചെയ്താലും നമുക്ക് ഇവിടെ എല്ലാം വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാണാനുണ്ട്. സമയമെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂട്ടിയിട്ടെല്ലാം ഒന്നിച്ച് ഇങ്ങനത്തെ സ്ഥലത്തേക്കെല്ലാം വരണം. അമ്മേൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് ഇവരൊക്കെ വരുന്നു. ഞാനവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് നമ്മൊരു ഭാഗത്ത് ഇരിക്കുക ചെയ്തത്. അപ്പോൾ ഈ ആൾക്കാരെല്ലാം ഈ പള്ളിയിലേക്ക് വരുന്നവരാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ അവിടെ ഫോൺ വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ്. കുറച്ച് സ്പീഡിൽ ഇട്ടിങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടായിന് അവിടെ പള്ളിയിൽ നിസ്കരിക്കാൻ. ഇതാണ് അവിടുത്തെ ഹൗള്. ഇത്രയും വലിയ ഹൗളാണ് അവിടെ ഉള്ളത്. ഒന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല രസമില്ല. ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിൻ്റ് അടിക്കുന്ന അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് അവിടെ. പെണ്ണുങ്ങൾക്ക് ഈ പള്ളീൻ്റെ പുറത്തുനിന്നായിട്ട് ഒരു ഭാഗത്തുനിന്ന് പെണ്ണുങ്ങളെ നിസ്കരിക്കുന്നുണ്ടായിന്. മെയിൻ അട്രാക്ഷനാണ് ഈ പ്രാവുകൾ. ഇതൊരു ഓരോ സമയം ഉണ്ടാവും ഇങ്ങനെ ഒന്നിച്ച് പറന്ന് പോകുന്ന. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിന്. നമുക്ക് വീണ്ടും പള്ളിയിൽ നിന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഇത് ഫുള്ളും ഡ്രസ്സിൻ്റെ സെക്ഷൻസായിട്ടാണ് വരുന്നത്. ചെരുപ്പുണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. ബാഗുണ്ട്, എല്ലാം ഉണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പോൾ തിരക്ക് കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാം ഇങ്ങനെ ഒന്ന് ചുറ്റി കണ്ട് നടക്കുകയാണ്. കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വന്നതാണെങ്കിൽ നമ്മൾ ഒരു വിധത്തിലാവും. എന്താ വെച്ചാൽ അവിടെ കാണുന്ന കളിപ്പാട്ടെല്ലാം നല്ല വെറൈറ്റി പോലത്തെയാണ്. അതെല്ലാം കണ്ടതിനാ പിന്നെ ഇവർ നമ്മളെ വിടൂല. അതിന് വാങ്ങിത്താ വാങ്ങിത്താന്ന് പറഞ്ഞിട്ട് തിരച്ചിലും പടിയാക്കും. അത്രയും സാധനങ്ങളുണ്ട് അവിടെ. പിന്നെ നമ്മൾ പർച്ചേസിങ്ങിനായിട്ട് പോകണമെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് പോകണം. നമ്മൾ ഒന്നും എടുക്കാണ്ടെല്ലാം പോകണം. നമ്മൾ പിന്നെ രണ്ടും കുറച്ച് ദിവസത്തേക്കുള്ള ഡ്രസ്സും സാധനവും നമ്മളെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ പർച്ചേസ് ഒന്നും ചെയ്യാൻ നിന്നിട്ടില്ല. എന്നാലും കുറച്ച് സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ വാങ്ങിയത് ലാസ്റ്റ് ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം വാങ്ങിയതാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് യാചന യാചിക്കുന്നവരും ഉണ്ടാവും. അവരും നമ്മളെ പിറകിൽ വന്നുകൊണ്ടിരിക്കും. ചിലപ്പം വന്നവർ തന്നെ വന്നുകൊണ്ടെല്ലാം നിൽക്കും. പിന്നെ അപ്പം ഇത് നമ്മൾ റോഡുമ്മലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോ നമ്മൾ ഓട്ടോക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോകാനുള്ള ഓട്ടോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അപ്പുറത്തെ ഭാഗം വേണ്ട, ഫുള്ളും സ്റ്റോപ്പായിട്ട് അതിലത് ട്രാഫിക് ബ്ലോക്ക്, അത്രക്കും ബ്ലോക്കാണ് അവിടെ ഉള്ളത്. ചാർമിനാറിൽ പോയ വിശേഷം അവസാനിക്കുന്നത്.
അപ്പോൾ ഇത് നമ്മൾ റൂമിലേക്ക് പോയിട്ട് പിറ്റേ ദിവസം നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പം വീഡിയോ ഇഷ്ടമാണ്, എല്ലാവരും ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.